നടിയും മോഡലുമായ ഷഹാനയുടെ മരണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ട് നിന്നുള്ള പോലീസ് സംഘം കാസർഗോഡ് ചെറുവത്തൂര് വീട്ടിലെത്തി. ഷഹാനയുടെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് എത്തിയത്. ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങളുമായി ചെന്നത്. ബിജീഷ്, മൊഴി രേഖപ്പെടുത്തലടക്കം എങ്ങനെയാകും അവിടുത്തെ ഇവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള നടപടികൾ? ക്ഷമിക്കണം, ബിജീഷിലേക്ക് വേഗത്തിൽ ഒന്നുകൂടി എത്താൻ. ടെലിഫോൺ ലൈനിൽ എന്തോ തടസ്സമുണ്ട്. നടിയും മോഡലുമായ ഷഹാന കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട്ട് വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താമസസ്ഥലത്ത് വെച്ച് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. തൂങ്ങി മരണമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മരണത്തിലെ അസ്വാഭാവികത അത് ബന്ധുക്കൾ സംശയിക്കുന്നുണ്ട്. ബിജീഷ് കേൾക്കാമെങ്കിൽ തുടരാം. ചെറുവത്തൂര് ചമ്രകാനത്തുള്ള ഷഹാനയുടെ ബന്ധുക്കളുടെ വീട്ടിലാണ് ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള പോലീസ് സംഘം എത്തിയിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ സി പി ഐ സൂപ്രസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തിയിരിക്കുന്നത് ഷഹാനയുടെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനാണ്. പ്രധാനമായും ഷഹാനയുടെ സഹോദരൻ ബിലാൽ, അതുപോലെ തന്നെ ഉമ്മ ഉമ്മൈബ എന്നിവരുടെ മൊഴികളാണ് ഇന്ന് രേഖപ്പെടുത്തുക. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ മരണം സംഭവിച്ച ഘട്ടത്തിൽ തന്നെ ബന്ധുക്കൾ ഇത് കൊലപാതകമാണ് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക നിഗമനത്തിൽ ആത്മഹത്യ തൂങ്ങി മരണമാണ് എന്നുള്ള സ്ഥിരീകരണം വന്നു. ആ ഘട്ടത്തിലും കുടുംബത്തിന്റെ നിലപാട് ഉറച്ചതായിരുന്നു. മരണത്തിന് പിന്നിൽ ഭർത്താവായിട്ടുള്ള സജാദിന്റെ പങ്കുണ്ട്, കൊലപാതകൻ തന്നെയാണ് എന്നുള്ള ഉറച്ച നിലപാടിലാണ് ബന്ധുക്കൾ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കോഴിക്കോട് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ബന്ധുക്കളുടെ മൊഴിയെടുക്കൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചന. ഏതായാലും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കോഴിക്കോട് പറമ്പിൽ ബസാറിലെ താമസ സ്ഥലത്ത് ഷഹാനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അന്വേഷണ സംഘം ഭർത്താവ് സജാദിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ശരി, ബിജീഷ് ഗോവിന്ദനാണ് കാസർഗോഡ്.